ഉൽപ്പത്തി പുസ്തകം 15:6 നമ്മൾ വായിക്കുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു ദൈവം അത് നീതിക്കായി കണക്കിട്ടു എന്നാണ് എന്താ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ചെന്ന് മറ്റെല്ലാ ആശ്രയങ്ങളും വിട്ട് സമ്പത്തിലുള്ള ആശ്രയം വിട്ട് ചുറ്റുപാടുകളിലുള്ള ആശ്രയം വിട്ട് മനുഷ്യരിലുള്ള ആശ്രയം വിട്ട് അവൻ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചെന്ന് എന്നാൽ അതേ അധ്യായം തന്നെ 22:5 നമ്മൾ വായിക്കുന്നത് മകനെയും കൊണ്ട് യാഗം കഴിക്കാൻ പോകുന്ന അബ്രഹാമിനെ കുറിച്ചാണ് ബാല്യക്കാരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാനും എൻ്റെ മകനും പോയി ആരാധന കഴിച്ചിട്ട് വരാം എന്നാണ് അപ്പോൾ ആരാധന എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായോ അബ്രഹാമിന് ആറ്റുനോറ്റിരുന്ന ദൈവം കൊടുത്ത ഒരു ഗിഫ്റ്റാണ് ശരിക്കും ഇസഹാക്ക് എന്നാൽ ദൈവം പറഞ്ഞു അബ്രഹാമേ എനിക്കറിയണം ഞാനാണോ വലുത് നിനക്ക് ഇസഹാക്കാണോ വലുത് അതുകൊണ്ട് ഈ കുഞ്ഞിനെയും കൂടി യാഗം കഴിക്കാൻ പോകാൻ പറഞ്ഞു അബ്രഹാം അപ്പാടെ അനുസരിച്ച് തൻ്റെ ഏക മകനെ വളരെ നാളുകൾ കാത്തിരുന്ന് കിട്ടിയ ആ മകനെ തന്നെ യഹോവയായ ദൈവത്തിനു വേണ്ടി യാഗം കഴിക്കാൻ അബ്രഹാം തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തനിക്കുണ്ടായിരുന്നത് മുഴുവൻ താൻ ദൈവസന്നിധിയിൽ കൊണ്ടുവച്ചിട്ട് പറയുകയാണ് ദൈവമേ ഇതാ എൻ്റെ മകൻ ഇനി എനിക്കൊന്നുമില്ല എൻ്റെ പ്രതീക്ഷയാണിത് എൻ്റെ സ്വപ്നമാണിത് പക്ഷെ എല്ലാം നിന്റെ മുൻപിൽ ഞാൻ തരികയാണ് കാരണം എനിക്ക് അതിനേക്കാളൊക്കെ വലുത് നീ തന്നെയാണ് അതാണ് ശരിക്കും ആരാധന എന്ന് പറഞ്ഞാൽ അപ്പോൾ വിശ്വാസവും ആരാധനയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായോ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയമാണെങ്കിൽ ആശ്രയത്തിൻ്റെ തെളിവാണ് മറ്റെന്തിനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആരുടെ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് മറ്റെന്തിനേക്കാളും വലുത് ദൈവമേ എനിക്ക് അങ്ങ് തന്നെയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ ദൈവം മുൻപാകെ വരുന്നവൻ്റെ ആരാധനയിലാണ് ദൈവം പരിപൂർണമായി പ്രസാദിക്കുന്നത് കയ്യനും ഹാബേലും യാഗം കഴിച്ചു ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു അവിടെ നമ്മൾ വായിക്കുന്നത് ഹാബേലിലും അവൻ്റെ യാഗത്തിലും അതിൻ്റെ അർത്ഥം ഹാബേൽ ദൈവത്തിൽ വിശ്വസിച്ചു മറ്റെന്തിനേക്കാൾ വലുതായി അവൻ ദൈവത്തെ കണ്ടു എന്നുള്ളതാണ് പ്രത്യേകത ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം എന്നിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുക കാരണം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം അതിൻ്റെ പ്രതിഫലനമാണ് മറ്റെന്തിനേക്കാളും വലുത് നമ്മുടെ കർത്താവായി മാറുക തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലത്തെ ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കും എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുമേ എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും എൻ്റെ യേശു എനിക്കു നല്ലവൻ അവൻ ഇന്നും എന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ അൻപുള്ള ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ പാദപീഠത്തിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് വരുന്നു ഇന്ന് പ്രഭാതത്തിൽ കേൾപ്പിച്ചതായ സന്ദേശം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുന്നു സഹായിക്കണമേ ഞങ്ങളുടെ ക്ലേശങ്ങളെല്ലാം മാറുന്നതായ സമയമാകുകയാൽ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് ബലപ്പെടുത്തണമേ ശാരീരിക മാനസിക തലങ്ങളിൽ വേദനയോടിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ ആശ്വാസം ദൈവോടുന്ന് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ ആമൻ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ